വൈവിധ്യങ്ങളായ ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആഘോഷമാണ് ഓണം. ഏതൊരു കേരളീയനും എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഓണനാളുകൾ. അത്ര തന്നെ പ്രിയപ്പെട്ട ഒന്നാണ് പാരമ്പര്യ തനിമ കൊണ്ടും രുചി വൈവിധ്യങ്ങൾ കൊണ്ടും ഒത്തൊരുമ കൊണ്ടും സമ്പന്നമായ ആറന്മുള വള്ളസദ്യയെ. വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടെ പമ്പയാറിൻ്റെ കുഞ്ഞോളങ്ങളിൽ തുള്ളിക്കളിച്ചെത്തുന്ന കാട്ടൂർ, ചെറുകോൽ, ഐരൂർ, പേരൂർ, എടപ്പാവൂർ, ഇടയാറന്മുള, മാലക്കര, ആറാട്ടുപുഴ തുടങ്ങി ചെന്നിത്തല വരെ പമ്പയുടെ തീരത്തുള്ള 52 കരകൾ വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും കുട പിടിച്ച് ഓരോ ഓണക്കാലവും ആടിത്തിമിർക്കും. രുചിപ്പെരുമ കൊണ്ടും ഭക്തരുടെ ബാഹുല്യം കൊണ്ടും ലോകത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ഭക്ഷണ മാമാങ്കമാണ് ആറന്മുള വള്ളസദ്യ. വഞ്ചിപ്പാട്ടിലൂടെയും ശ്ലോകത്തിലൂടെയും ആവശ്യപ്പെടുമ്പോൾ 64 പരം വിഭവങ്ങൾ ഇലയിൽ നിരക്കും. പുണ്യനദിയായ പമ്പാതീരത്താണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാന കൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പഞ്ചപാണ്ഡവന്മാരിൽ അർജുനൻ പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രമാണിതെന്നാണ് വിശ്വാസം. അയ്യപ്പൻ്റെ തിരുവാവരണയാത്രയിലെ പ്രധാന ഇടത്താവളം കൂടിയാണ് തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. നടത്തുന്നത് ഒന്നേ നമ്മുടെ സന്താനങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ എന്തോ ആഗ്രഹം, ജോലിയോ അല്ലെ എന്തെങ്കിലും ആഗ്രഹം അനുസരിച്ച് വള്ളസദ്യ നമ്മൾ നേരുന്നത്. അപ്പം നമ്മൾ വള്ളസദ്യ നേരാൻ വന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കറിക്ക് നമുക്ക് കൊടുക്കാം. വള്ളസദ്യ ഏതെങ്കിലും കറി, 52 കറി ഉണ്ടല്ലോ, ഏത് കറിക്ക് വേണേലും നമുക്ക് കൊടുക്കാം. അത് പള്ളിയോട് സേവാസംഘത്തിൽ ഒന്ന് ബുക്ക് ചെയ്യണം. ആദ്യം ബുക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഏത് കരയാണെന്ന് വെച്ചാൽ ആ കരയിൽ പോയി ആ കരനാഥന്മാരെ കണ്ട് വള്ളത്തിൽ ക്ഷണിക്കുക. അപ്പം അന്ന് ഏത് ദിവസം വന്നോ അന്ന് രാവിലെ വന്ന് ആറന്മുള വന്ന് ഭഗവാനെ കണ്ട് തൊഴുത് മാലയൊക്കെ ചാർത്തി കൊടുത്തിട്ട് നിറവറയുണ്ട്, നിറവറയും ഈ വെറ്റപോലെയൊക്കെ അവിടെ സമർപ്പിച്ചിട്ട് ഭഗവാന്റെ ശ്രീകോവിലിൽ നിന്ന് മാല പൂജിച്ച് തരും. ആ പൂജിച്ച് തരുന്ന മാല ഏത് കരയാണോ നമ്മൾ വെള്ളക്കാരെ പോകുന്നത് ആ കരയിൽ ചെല്ലണം. ആ കരയിൽ ചെന്ന് ഈ മാല കൊടുത്ത് പ്രസാദം കൊടുക്കണം, പൂവും പ്രസാദവും കൊടുത്ത് അവർ സ്വീകരിക്കുക. സ്വീകരിച്ചവർ വെള്ളവും കൊണ്ട് ഇതുപോലെ കളിച്ച്, ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ടാണ്, വെള്ളമുണ്ടെങ്കിൽ കളിച്ച് വന്ന് ഇവിടെ ചവിട്ടി തിരിച്ച് നല്ല രസമാണ് കാണാൻ. ചവിട്ടി തിരിച്ച് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ അവർ വെറ്റ പോലെ കൊടുത്ത് സ്വീകരിക്കും. തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടക്കാർക്കായി വഴിപാടെന്ന രീതിയിലാണ് ഓരോ ദിനവും വള്ളസദ്യ നടത്തുന്നത്. മധ്യ തിരുവിതാംകൂറിൻ്റെ രുചിയുടെ ഉത്സവം കൂടിയാണിത്. വഴിപാട് സമർപ്പിച്ചാൽ പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യക്ക് ഒരുക്കങ്ങൾ തുടങ്ങുക. ഇവിടെ വരുമ്പോൾ അവരെ വെറ്റ പോലെ കൊടുത്ത് സ്വീകരിക്കുക. വെറ്റ പോലെ കൊടുത്ത് സ്വീകരിച്ച് ഇതുപോലെ പ്രദർശനം വെച്ച് വന്ന് ഇവിടെ വന്ന് വിളക്ക് കത്തിക്കും. മറ്റേ 44 കൂട്ട് സാധനം അല്ലാതുണ്ട്. അപ്പൊ 64 കൂട്ട് സാധനമാണ് മൊത്തമുള്ളത്. അപ്പൊ ഇത് പാടി എല്ലാം കൊണ്ടുകഴിഞ്ഞ് ഈ വഴിപാട്ടുകാരൊന്നും ആദ്യം ഇരിക്കത്തില്ല. ആദ്യത്തെ പന്തിക്ക് അപ്പൊ ഈ വള്ളക്കാരെല്ലാം ഉണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പന്തിക്കാണ് ഈ വഴിപാട്ടുകാരിരിക്കുന്നത്. വഴിപാട്ടുകാരിൽ നിന്ന് ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നൊരു പാട്ടുണ്ട്, സദ്യയെക്കുറിച്ചുള്ള പാട്ടൊക്കെയാണ്. ആറന്മുള വള്ളസദ്യ വിളമ്പുന്നതിനും ഉണ്ണുന്നതിനും ക്രമവും ചിട്ടകളും ഉണ്ട്. സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞാൽ പായസം വിളമ്പുന്ന രീതി ആറന്മുള വള്ളസദ്യയുടെ മാത്രം പ്രത്യേകതയാണ്. പരിപ്പ്, പുളിശ്ശേരി, എരിശ്ശേരി, ഓലൻ, അവിയൽ, കൂട്ടുകറി, പച്ചടി, കിച്ചടി, ഒട്ടേറെ മെഴുക്കുപുരട്ടികൾ
തോരനുകൾ, അച്ചാറുകൾ, പായസങ്ങൾ ഉൾപ്പെടെ വിഭവങ്ങളുടെ ഒരു സംയോജനമാണ് ആറന്മുള വള്ളസദ്യ. പോയി കൊടിമല ചവിട്ടി പോയി പറ തളിക്കും. പറ തളിച്ച് അഷ്ടമംഗല്യം ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അഷ്ടമംഗല്യം എടുത്ത് വീണ്ടും അമ്പലത്തിൽ പ്രദർശനം വെച്ച് വടക്കേ നട ചെല്ലും. സ്വീകരിച്ചടത്ത് തന്നെ അവിടെ ചെന്ന് അവിടെ ഒരു പാട്ടും ആ പാട്ടും പാടിയിട്ടാണ് പിന്നെ മംഗളം പാടി പിരിയുന്നത്. ഇതാ വള്ളത്തിന്റെ ഒരു വള്ളസദ്യയുടെ ഒരു ചടങ്ങാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൂറ്റാണ്ടുകളായുള്ള ആചാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമാണ് ആറന്മുള വള്ളസദ്യ. അന്നദാന പ്രഭുവായ ആറന്മുള ഭഗവാന്റെ മുൻപിൽ ഭക്തൻ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് കൂടിയാണിത്. രുചി വൈവിധ്യങ്ങളിലൂടെ ലോകത്തെ അമ്പരിപ്പിച്ച ഈ ഭക്ഷണമാമാങ്കത്തെപ്പറ്റി എത്ര വിവരിച്ചാലും അത് അധികമാകില്ല. വള്ളംകളി, ആറന്മുള കണ്ണാടി തുടങ്ങിയവയെപ്പോലെ വള്ളസദ്യയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൂറ്റാണ്ടുകളായി ആഘോഷിച്ചു വരുന്ന ആചാരങ്ങളുടെ ഭാഗം തന്നെയാണ്. ആയിരങ്ങൾ പങ്കുകൊള്ളുന്ന വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ആവോളം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വഴിപാടുകാരൻ്റെ മനസ്സുപോലെ പള്ളിയോടക്കരക്കാരുടെ മനവും വയറും നിറച്ച
ഭഗവത് പ്രസാദം മതിയാവോളമുണ്ട്. ഭഗവത് സന്നിധിയിൽ നിന്നും പള്ളിയോടക്കരക്കാരെ യാത്രയാക്കുന്നതോടെ വള്ളസദ്യ വഴിപാട് പൂർണ്ണമാകുന്നു. വിശ്വരൂപം കാട്ടിയോനെ അരൺമുള സാറേ വിശ്വരൂപം കാട്ടിയോനെ അരൺമുള സാറേ വിശ്വരൂപം കാട്ടിയോനെ അരൺമുള സാറേ അങ്ങയുടെ അങ്ങയുടെ നാടികളാം അങ്ങയുടെ നാടികളാം നദികളിൽ കൂടി ഞങ്ങൾ അങ്ങയുടെ നാടികളാം നദികളിൽ കൂടി ഞങ്ങൾ അങ്ങയുടെ നാടികളാം നദികളിൽ കൂടി ഭക്ഷണവും ദക്ഷിണയും ഭക്ഷണവും ദക്ഷിണയും ഭക്ഷണവും ദക്ഷിണയും അനുഗ്രഹം ഭക്ഷണവും ദക്ഷിണയും വാങ്ങിട്ട അനുഗ്രഹം യാത്രയാകുന്നു മംഗളം ദേവദേവേശ മംഗളം ദേവദേവേശ മംഗളം ദേവദേവേശ മംഗളം മംഗളം നേരുന്നു ഞങ്ങൾ മംഗളം നേരുന്നു ഞങ്ങൾ മംഗളം നേരുന്നു ഞങ്ങൾ ശുഭമംഗളം ഗോവിന്ദ 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 ഗോവിന്ദ
അന്നദാന പ്രഭുവായ ഭഗവാൻ ശ്രീ പാർത്ഥസാരഥിയുടെ വള്ളസദ്യ കഴിക്കാനെത്തുന്ന ഓരോ ഭക്തനും വഞ്ചിപ്പാട്ടിൻ്റെ ശ്രവണമനോഹാരിതയിൽ വള്ളസദ്യ ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ച വർണ്ണനാതീതമാണ്. കേരള ജനതയുടെ സ്വകാര്യ അഹങ്കാരമായ ആറന്മുള കണ്ണാടി പോലെ രുചിവൈവിധ്യങ്ങളാൽ പ്രസിദ്ധമായ ഭക്ഷണ മാമാങ്കത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല. വള്ളസദ്യയുടെ പ്രൗഢി ലോകമെങ്ങുമുള്ള ഭക്തരെ ഭഗവത് സന്നിധിയിലെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഓണാശംസകൾ.